ഹായ് നമസ്കാരം. ലോക്ക്ഡൗൺ ആയതോടുകൂടി നിരവധി ആളുകളാണ് ഇപ്പോൾ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ കൊച്ചു കുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആലോചിക്കുന്നത് എങ്ങനെ എത്രയും പെട്ടെന്ന് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ഇപ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റഫീഖ്, വെൽക്കം ടു യുവർ വ്ളോഗ്. VITA എന്നാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്. VITA എന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ആപ്പിന് പ്ലേ സ്റ്റോറിൽ 10 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മൈ ലൈഫ് മൈ ഫിലിം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. മുകൾ ഭാഗത്ത് ന്യൂ പ്രൊജക്റ്റ് എന്നതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്നും എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് ഒരു വീഡിയോസ് എൻ്റെ സോറി ഇത് വേണ്ട ഞാനിവിടെ നിന്ന് ഒരു വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ ഇതുപോലെ ആഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ആവശ്യമെങ്കിൽ ചെയ്യാം. ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് കാണുന്ന റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഏത് സൈസിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ റേഷ്യോ നമുക്കിത് 16:9 വെക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ എഫക്റ്റ് ചേർക്കാൻ കഴിയും. എഫക്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ടി വിക്കുള്ളിലുള്ള വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അനിമേഷൻ നമുക്ക് നോക്കാം. കുറച്ച് അനിമേഷൻ എഫക്റ്റുകളിലൂടെ കാണാം. കാർട്ടൂൺ എഫക്റ്റ്, നമ്മുടെ ഫേസ് കാർട്ടൂണായി മാറുന്ന കാണാം. ഇനി നമുക്ക് നാച്ചുറൽ, കുറച്ച് നാച്ചുറൽ എഫക്റ്റ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട 1-2 എഫക്റ്റുകൾ ഞാനിവിടെ കാണിക്കാം. ഈ സ്നോഫാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എഫക്റ്റാണ്. ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു എഫക്റ്റായിട്ട് എനിക്ക്. അതുപോലെ ഫോഗ് എഫക്റ്റ് ഉണ്ട്. ഇതുപോലെ ഫോഗ് എഫക്റ്റ്, സോഫ്റ്റ് സ്മോക്ക് എഫക്റ്റ്, ഇങ്ക്, അതുപോലെ ഗാലക്സി എഫക്റ്റ്, അതുപോലെ ബട്ടർഫ്ലൈ എഫക്റ്റ്, രണ്ടതിവിടെ ലോഡായിട്ടില്ല, അതുപോലെ ബട്ടർ, അതുപോലെ ലൈറ്റിംഗ് എഫക്റ്റ്. ലൈറ്റിംഗ് നമുക്ക് ഇടിമിന്നിലൊക്കെ വരുത്തിക്കുന്ന ഒരു എഫക്റ്റാണത്. ഇടിമിന്നിലൊക്കെ വരുത്തിക്കുന്ന ഒരു എഫക്റ്റ്. അതുപോലെ ബേണിംഗ് എഫക്റ്റ്. പിന്നെ വേറൊരു എഫക്റ്റ് കാണിച്ചുതരാം. ഇങ്ങനെ കുറച്ച് എഫക്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഫണ്ണി കുറച്ച് എഫക്റ്റുകളുണ്ട്. അതാ ഇതുപോലെ. ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ എൻ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ഇവിടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ടെസ്റ്റിന് നമുക്ക് എത്രത്തോളം
വലിപ്പം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് നമുക്ക് ഏത് ഫോണ്ടാവാണെന്ന് വെച്ചാൽ പല ഫോണ്ടുകളുണ്ട് നമുക്ക്. അതേപോലെ അതിൻ്റെ കളറ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് കളറ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബോർഡർ ലൈന് കൊടുക്കുകയാണെങ്കിൽ ബോർഡർ ലൈന് കൊടുക്കാം. ബോർഡർ ലൈനെങ്കിൽ എഫക്റ്റുകളൊക്കെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഷാഡോ കൊടുക്കാം. ഷാഡോ ഇതാ ഇതുപോലെ ഷാഡോ കൊടുക്കാം. പിന്നെ എന്താ ലേബിൾ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമ്മളിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള മ്യൂസിക് വേണമെങ്കിൽ ആഡ് മ്യൂസിക് എന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള മ്യൂസിക്കിലേക്ക് പോവാം. ചെന്ന് ഈ ഡെവീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ ഏത് മ്യൂസിക്കാണുള്ളത് വെച്ചാൽ ആ മ്യൂസിക് നമുക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതിൽ ഫിൽട്ടർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ വീഡിയോക്ക് ഏത് ഫിൽറ്ററുകളാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്പീഡ് കൂട്ടാനും കുറക്കാനും സാധിക്കും. സ്പീഡ് നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ സ്പീഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീഡിയോസ് റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വീഡിയോസ് റൊട്ടേഷൻ, ചില വീഡിയോസൊക്കെ റൊട്ടേഷൻ കറക്റ്റായിരിക്കില്ല. അതുപോലെ നമ്മുടെ സൈഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സൈഡൊക്കെ നമ്മൾ നേരത്തെ കണ്ട സൈഡ് ഇതാ, ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ സൈഡിലോട്ട് മാറാം. ബ്ലർ എഫക്റ്റ് ഉണ്ട്, അതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണുന്നുണ്ട്. നമ്മൾ ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് വേറൊരു വീഡിയോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂടാതെ നിരവധി ട്രാൻസാക്ഷൻ എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്കിഷ്ടപ്പെട്ട ട്രാൻസാക്ഷൻ എഫക്റ്റുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോസ് മനോഹരമാക്കാം. അതുപോലെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഈ എക്സ്പോർട്ട് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോസ് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ വാട്സപ്പ് എന്നിവയിലേക്ക് നമുക്ക് ഇവ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.